നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് വാർത്തകൾ വാസ്തവങ്ങൾ പരിശോധിക്കുന്നത് മലയാള മനോരമയിലെയും ദേശാഭിമാനിയിലെയും പ്രധാന വാർത്തകളെക്കുറിച്ചാണ്. ആ പ്രധാന വാർത്തകൾ മാത്രം പറയാനുള്ള സമയമേ ലഭ്യമാവൂ എന്നുള്ളതുകൊണ്ട് അതിൽ മാത്രം കേന്ദ്രീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. മലയാള മനോരമയുടെ ഇന്നത്തെ പ്രധാന പേജിലെ തലക്കെട്ട് ഇന്നലെ രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ഗുരുതരമായ ഒരു പിഴവ് അനാസ്ഥയെക്കുറിച്ചുള്ളതാണ്. ഒരു 4 വയസ്സുകാരിയുടെ കൈവിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ എന്നുള്ള തലക്കെട്ടത് ഗുരുതര പിഴവ് വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. കാരണം ഇതിനു മുമ്പും 2-3 വാർത്തകൾ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിച്ച പിഴവ് അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ ഏതായാലും ഇത് ഗുരുതരമായ അനാസ്ഥയാണ്. ഇതിനെക്കുറിച്ചുള്ള വാർത്തയാണ് മലയാള മനോരമയുടെ പ്രധാന പേജിൽ. എന്നാൽ ദേശാഭിമാനിയുടെ പ്രധാന പേജിലെ വാർത്ത കോടതി പരിഗണനയിലുള്ള കേസിൽ അറസ്റ്റ് വേണ്ട, ED വിലക്ക് എന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ വളരെ സുപ്രധാനമായ, ഇന്ന് രാജ്യം മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തത്തമ്മ എന്നുള്ള രീതിയിൽ തത്തമ്മയെ പൂച്ച പൂച്ച ഗണത്തിൽപ്പെടുന്ന ED നടത്തുന്ന അറസ്റ്റുകളും അന്വേഷണങ്ങളും അതിൽ കൂച്ചുവിലങ്ങ്. സുപ്രീം കോടതി വീണ്ടും വളരെ കാര്യക്ഷമമായ രീതിയിൽ ഇടപെട്ട് സുപ്രധാനമായ ഒരു വിധിയുണ്ടായിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ED വിലക്ക്. ഇത് മലയാള മനോരമയിൽ ഈ വാർത്തയുണ്ടത് പക്ഷേ 9-ാം പേജിൽ മാത്രമാണ്. മലയാള മനോരമയുടെ പ്രധാന വാർത്ത കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവത്തെക്കുറിച്ച്. ഇത് രണ്ട് സംഗതിയും നമുക്കൊന്ന് പരിശോധിക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വീണ്ടും ഗുരുതരമായ ചികിത്സാ പിഴവ്. 4 വയസ്സുകാരി ഒരു കുട്ടിക്കാണ് അനുഭവം നേരിടേണ്ടി വന്നത്. അതിൻ്റെ 6 വിരലുകളുണ്ടാകും. ഒരു വിരൽ ശസ്ത്രക്രിയ നടത്തേണ്ടതായിട്ടാണ് ഉണ്ടായിരുന്നത്. അതിന് വേണ്ട എല്ലാ പരിശോധനകളും നടത്തിയതിന് ശേഷമാണ് ഓപ്പറേഷനായിട്ട് കുട്ടിയെ വിളിക്കുന്നത്. ഒരു ദിവസം നിശ്ചയിച്ച് ആ ദിവസം നടത്തുകയാണ്, ഓപ്പറേഷന് വേണ്ടി വിളിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നിയുക്തനായ ഡോക്ടർ ബിജോൺ ജോൺസൺ, അദ്ദേഹമാണ് ആ വിരൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്യുന്നതിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയത്. ഗുരുതരമായ ഈ അനാസ്ഥയെ തുടർന്ന് ഡോക്ടറെ ആരോഗ്യമന്ത്രി ഇടപെട്ട റിപ്പോർട്ട് ആവശ്യപ്പെട്ടു, സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു, എന്നിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വീണ്ടും ഗുരുതരമായ ചികിത്സാ പിഴവ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അടിയന്തര അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് അസോസിയേറ്റഡ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസണെ സസ്പെൻഡ് ചെയ്തു. കുട്ടിയുടെ പിതാവിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇതിനെതിരെ ഡോക്ടർമാരുടെ സംഘടനകളൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടൊക്കെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച അവരംഗീകരിച്ചു തരില്ല. പക്ഷേ ഇത് ഗുരുതരമായ ഒരു പിന്നെ കൊച്ചു കുഞ്ഞ് എന്നുള്ളത് മാത്രമല്ല, രോഗിയെ പരിചരിക്കുമ്പോൾ മറ്റു മേഖലകൾ കൂട്ടല്ല, വളരെ കൃത്യമായ ശ്രദ്ധ വേണ്ട ഒരു സ്ഥലമാണ്. അവിടെ നടത്തുന്ന ഈ പിഴവ് എന്ന് പറയുന്നത് വളരെ, അവർ ന്യായീകരിക്കാൻ ഒത്തിരി സംഗതികൾ പറയുന്നുണ്ട്, വളരെ മൈനറായ ഒരു ഓപ്പറേഷനാണ് നാക്കിൽ നടത്തിയത്. നാവിൻ്റെ ഒരു കെട്ടുപിടിവിക്കുകയും കൊഞ്ഞ എന്നൊക്കെ പറയുന്നത് പോലെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നാവിലെ ഒരു ചെറിയ കെട്ടാണ്, നാവിൻ്റെ അടിയിൽ പാട പോലെ വരുന്നൊരു സംഗതി. അത് ശസ്ത്രക്രിയ ചെയ്ത് എടുത്തു കളയുക. അത് വളരെയധികം കുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട്. 4 വയസ്സ് 3 വയസ്സൊക്കെ പ്രായത്തിൽ അത് എടുത്ത് റിമൂവ് ചെയ്യാറുണ്ട്. അത് വളരെ മൈനറായിട്ടുള്ളൊരു സംഗതിയാണ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ഡോക്ടർ വളരെ യാന്ത്രികമായി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ രേഖകൾ രോഗികളുടെ പിന്നെ റിപ്പോർട്ടുകളുമൊന്നും നോക്കാതെ കണ്ട് എടുക്കാതെ കണ്ടാണ് ഇത് ചെയ്തതെന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പോൾ ആ വിഷയത്തിൽ അന്വേഷണവും സംഗതിയൊക്കെ വേണ്ടതാണ്. ഈ ഓപ്പറേഷൻ്റെ ഗൗരവം എന്തുമാത്രം വലുതാണ് എന്നുള്ളതല്ല വിഷയം. ഇന്നലെ രാവിലെ 9:30 ഈ സംഭവം നടന്നത്. സൂപ്രണ്ടിൻ്റെ, അതായത് കുട്ടിയുടെ വായിൽ പഞ്ഞിയൊക്കെ വെച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എടുത്ത് ഇറക്കിക്കൊണ്ടുവരുമ്പോഴാണ് അമ്മയ്ക്കും അച്ഛനും ഒക്കെ മനസ്സിലാകുന്നത് കുഞ്ഞിൻ്റെ വായിൽ എന്തിനാ പഞ്ഞു വെച്ചിരിക്കുന്നത്. നാവിലാണ് ഓപ്പറേഷൻ നടന്നത്, വിരൽ റിമൂവ് ചെയ്തിട്ടുമില്ല. വീണ്ടും കുട്ടിയെ
അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി വിരൽ റിമൂവ് ചെയ്യുകയും അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. അത്രയ്ക്ക് മൈനറായിട്ടുള്ള സംഗതികളാണ് രണ്ട് ഓപ്പറേഷനും. ഈ ആശുപത്രിയിൽ തന്നെയാണ്, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പ്രസവ ശുശ്രൂഷയ്ക്കിടെ വയറ്റിലെ കത്രിക മറന്നുവച്ച വിവാദം. അതേ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 2017 നവംബർ 30 നടത്തിയ പ്രസവ ശസ്ത്രക്രിയക്കിടയിലാണ്, അതായത് ഈ പറയുന്ന പന്തീരാങ്കാവ് സ്വദേശിനി ഹർഷിനയുടെ വയറ്റിൽ ഫോർസെപ്സ് കുടുങ്ങിയത്. എന്നാൽ ഹർഷിനയുടെ പരാതിയും പ്രതിഷേധവും അവഗണിച്ച് നെട്ടോട്ടമോടിക്കുകയാണ് സർക്കാർ എന്നാണ് മനോരമ പറയുന്നത്. ഇപ്പോഴും അതിൻ്റെ കാര്യത്തിൽ തീർപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഡോക്ടർമാർ അവരുടെ ഉത്തരവ് എന്താ അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുന്നു. പോലീസ് കേസുണ്ട്, നടപടി ആരോഗ്യമന്ത്രി ഇടപെട്ട് പരിഹരിക്കുമെന്ന് പറയുന്നു. ഏതായാലും കൃത്യമായ പരിഹാരം ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ കേസിൽ എന്താണ് വളരെ പെട്ടെന്ന് നടപടിയുണ്ടായി. കാരണം ഒരു സർക്കാരിന് ചെയ്യാവുന്ന സംഗതികളുണ്ട്. ഇവിടെ ഈ സംഭവം, അതായത് എന്താണ് സംഭവം എന്ന് ഡോക്ടറോടും മറ്റ് ഡോക്ടർമാർ ന്യായീകരിച്ചുകൊണ്ട് ആശുപത്രിയുടെ സൂപ്രണ്ട് പറയുന്നുണ്ട്. ഡോക്ടറിൻ്റെ വിശദീകരണം തന്നെ ഇതാണ്, കുട്ടിക്ക് നാവിലെ കെട്ടിന്, അതായത് ടങ് ടൈ എന്നാണ് ആ സംഗതിക്ക് പറയുന്നത്, ചെയ്ത ശസ്ത്രക്രിയയിലൂടെ ഒരു തരത്തിലുള്ള കുഴപ്പവും കുഞ്ഞിനുണ്ടാവില്ല എന്ന് ഡോക്ടർ പറയുന്നു. നാവിലുണ്ടായിരുന്ന ചെറിയ ടങ് ടൈക്ക് മാതാപിതാക്കളുടെ സമ്മതമില്ലാതെയാണ് താൻ ശസ്ത്രക്രിയ ചെയ്തത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കുഴപ്പമൊന്നും സംഭവിക്കില്ലായിരിക്കും, മാതാപിതാക്കളുടെ സംഭവമില്ലാതാണ് പുള്ളി ചെയ്തത്, പുള്ളിയുടെ അനാസ്ഥയാണ്. പക്ഷെ അതുകൊണ്ട് ഈ സംഭവം ന്യായീകരിക്കപ്പെടുന്നില്ല. കാരണം അത് ചെറിയ ഓപ്പറേഷനാണോ വലിയ ഓപ്പറേഷനാണോ, കുട്ടിക്ക് ആവശ്യമുണ്ടായിരുന്നതാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. അതിൻ്റെ പ്രോട്ടോകോൾ തെറ്റിച്ചുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട നടപടികൾ വളരെ അശ്രദ്ധമായി ചെയ്തു, കൈകാര്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രശ്നം. അതിന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ അവരുടെ ഭാഗത്തു നിന്നുള്ള അശോകൻ ഡോക്ടർ എൻ അശോകൻ്റെ വിശദീകരണം ഇതാണ്. കയ്യിലെ ശസ്ത്രക്രിയയ്ക്ക് പകരം നാവിൽ ആണ് ചെയ്തത് ശരിയാണ്. ടങ് ടൈ പ്രശ്നമുള്ള വേറെയും കുട്ടികൾ ശസ്ത്രക്രിയയ്ക്ക് ഉണ്ടായിരുന്നതിനാലും ഈ കുട്ടിക്ക് ടങ് ടൈ ഉണ്ടായിരുന്നതിനാലും സംഭവിച്ചതാവാം, തെറ്റ് സംഭവിച്ചതായി ഡോക്ടർ സമ്മതിച്ചിട്ടുമുണ്ട്. ഈ ടങ് ടൈ പ്രോബ്ലത്തിൽ അന്ന് മനസ്സിലാക്കുന്നത് പ്രശ്നത്തിൽ അന്ന് 16 കുട്ടികൾക്ക് ഈ മൈനർ സർജറി വേണ്ടി വന്നു. ആ കൂട്ടത്തിലാണ് ഈ കുട്ടിയെയും കയറ്റുന്നത്. അപ്പോൾ തുടർച്ചയായി 16 എണ്ണത്തിന് ഇടയിൽ വന്നൊരു കുട്ടി എന്നുള്ള രീതിയിൽ ഡോക്ടർ നാവ് പരിശോധിക്കുമ്പോൾ അവർ ടങ് ടൈ ഉണ്ട്, അത് റിമൂവ് ചെയ്യുകയാണ് സംഭവിച്ചത്. നേരെ മറിച്ച് ആ കുട്ടിക്ക് ആവശ്യമുള്ളത് എന്താണെന്നുള്ളതിൻ്റെ ആ റിപ്പോർട്ടുകൾ പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തം. ഇത്രയുമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അന്നേരം ഇതാണ് സംഭവിച്ചത് എന്ന് പ്രിൻസിപ്പൾ വിശദീകരിക്കുന്നുണ്ട്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അമർപ്രീതും പറയുന്നു, കുട്ടിയുടെ നാവിന് തടസ്സമുണ്ടായിരുന്നു, ഇക്കാര്യം നേരത്തെ കണ്ടെത്തിയിരുന്നോ എന്ന് വ്യക്തമല്ല. നേരത്തെ ഇത് അറിഞ്ഞുകൊണ്ടാണോ ഓപ്പറേഷൻ നടത്തിയെന്ന് വ്യക്തമല്ലെന്ന് അവർ പറയുന്നത്. നാവിൻ്റെ അസുഖം സംബന്ധിച്ച് ബന്ധുക്കളുമായി ആശയവിനിമയം നടന്നിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്, ബന്ധുക്കളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഒരു വിഷയം പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ വിരലിന് പകരം നാവ് മുറിക്കുന്ന പ്രക്രിയയാണ് അവിടെ നടന്നതെന്നൊക്കെയുള്ള രീതിയിലാണ്, നാവ് മുറിക്കലൊന്നും അല്ല നടന്നത്, ടങ് ടൈ അത് പരിഹരിക്കാനുള്ള ഓപ്പറേഷനാണ് നടന്നത്, മൈനർ സർജറിയാണ് നടന്നത്. അപ്പോൾ അത് വി ഡി സതീശൻ്റെ കൈ കിട്ടിയപ്പോഴത്തേക്ക് വിരലിന് പകരം നാവ് മുറിച്ചോ സർക്കാർ എന്നുള്ള മുദ്രാവാക്യം ഉയർത്താൻ പറ്റിയ ഒരു സംഗതിയായിട്ടാണ് കിട്ടിയത്. അത് സർക്കാരിൻ്റെ ഭയങ്കര വീഴ്ചയായിട്ടുമൊക്കെയാണ് അദ്ദേഹം കാണുന്നത്. ഇവിടെ നമ്മളെ ഈ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്, സർക്കാർ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സംഗതിയല്ല. ജനങ്ങൾ അത് ആ സർക്കാർ സംവിധാനങ്ങളെ നയിക്കാനുള്ള നേതാക്കളെയാണ് തിരഞ്ഞെടുക്കുന്നത്. നേതാക്കൾ കാര്യക്ഷമമായി ഭരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഡോക്ടർമാരെ തിരഞ്ഞെടുക്കാൻ ആരോഗ്യമന്ത്രിക്കോ ഇടതുപക്ഷത്തിനോ ഒന്നും കഴിയില്ല. നിലവിൽ വി ഡി സതീശൻ്റെ പാർട്ടിയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന സംവിധാനമനുസരിച്ച് ആശുപത്രികൾ നടന്നുപോകും. അവിടെ പിഴവ് സംഭവിച്ചാൽ നിയമം അനുശാസിക്കുന്ന വിധി രീതിയിൽ അത് പരിശോധിച്ച് ശിക്ഷ നൽകുക. ഇപ്പോൾ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് പിഴവ് കണ്ടു, റിപ്പോർട്ട് തേടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തു. അല്ലാതെ തൂക്കിക്കൊല്ലണം എന്ന് വിധിക്കാനായിട്ട് ഇടതുപക്ഷത്തിന് കഴിയില്ല, ഇത് ജനാധിപത്യ രാജ്യമാണ്. ആ നിയമം അനുശാസിക്കുന്ന രീതിയിൽ കൃത്യമായി നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടോ, നടപടികൾ ഇല്ലേ? അത് നമ്മളാഗ്രഹിക്കുന്നത് പോലെ നമ്മൾ പ്രതീക്ഷിച്ചു. ജനങ്ങൾ പറയും അവൻ്റെ കടറക്കുട്ടിക്ക് രണ്ട് അടിക്കണം, പക്ഷേ സർക്കാരിന് അടിക്കാൻ പറ്റില്ല. നിയമം എന്താണോ അനുശാസിക്കുന്നത് അവർക്കുണ്ട് സംഘടന, അവരുടെ സംഘടന ഇപ്പോൾ തന്നെ അതിനെ എതിർത്തിരിക്കുകയാണ്. ഡോക്ടറുടെ മനോവീര്യം കടലൊക്കെ ഇവർ നിരന്തരം പറയുന്നത്, ഇവിടെ മനോവീര്യമല്ല, ഇവിടെ ഗുരുതരമായ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട്, അതിനെതിരെ നടപടി വേണം. ഈ നടപടി കർക്കശമാക്കിയാൽ ഇതേ പ്രതിപക്ഷ നേതാവ് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ കളികളാണ്.
ഏതായാലും ഇത് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് വന്ന ഗുരുതരമായ ഒരു വീഴ്ചയാണ്. നാവിന് ആ കുട്ടിക്ക് ശസ്ത്രക്രിയ ആവശ്യമുണ്ടായിരുന്നു, അത് ചെയ്യുകയും ചെയ്തു. പക്ഷേ വിരൽ മാറി നാവിൽ ശസ്ത്രക്രിയ ചെയ്തത് ഡോക്ടറുടെ അനാസ്ഥ മൂലം സംഭവിച്ചതാണ്. അതിനുള്ള ശിക്ഷ ആ ഡോക്ടർക്ക് ലഭിക്കുകയും വേണം. അതിന് സംഘടനകൾ എതിർത്താനും അനുകൂലിച്ചു. അതായത് മലയാള മനോരമയിൽ ഇതിന് പ്രധാന വാർത്തയാകാനുള്ളത് നാവിന് വിരലിന് പകരം നാവ് മുറിച്ചു സർക്കാരിൽ നിന്ന് മുദ്രാവാക്യത്തിനുള്ള വകുപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഏതായാലും അതിനുമൊക്കെ വളരെ വലിയ ഒരു വാർത്തയാണ് ദേശാഭിമാനിയുടെ പ്രാധാന്യം. വാർത്തകൾ വാസ്തവങ്ങൾ മനസ്സിലാക്കുന്നത് വാർത്തകളുടെ പ്രാധാന്യം വെച്ചുകൊണ്ട് ഇഡിക്ക് കിട്ടിയ വിലക്ക് തന്നെയാണ്. കാരണം അത്രയ്ക്ക് പ്രശ്നസങ്കീർണമായ ഒരവസ്ഥയിലൂടെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കോടതി പരിഗണനയിലുള്ള കേസിൽ അറസ്റ്റ് വേണ്ട. നമുക്കറിയാം കെജ്രിവാളിൻ്റെയൊക്കെ എടുത്ത് അകത്തിട്ടിരിക്കുന്ന ഇന്നലെ അതിനെക്കുറിച്ചുള്ള കോടതിയുടെ ഇപ്പോഴത്തെ നിലപാടുകളും സംഗതികളും ഒക്കെ അറിയാം. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് വാർത്തകളിലേക്കൊക്കെ പോകാം. വാർത്തയുടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇഡിക്ക് രാഷ്ട്രീയ പകപോക്കൽ കേന്ദ്ര സർക്കാരിനോ ഏതോ ഭരിക്കുന്ന സർക്കാരിനുണ്ടെങ്കിൽ ഈ ഒത്തിരി നിയമങ്ങളുണ്ടല്ലോ, കരിനിയമങ്ങളുണ്ടല്ലോ, അതിലെ ഏതെങ്കിലുമൊക്കെ നിയമങ്ങൾ ഉപയോഗിച്ച് ഇഡിയുടേതായിട്ടുള്ള നിയമങ്ങൾ, അതേപോലെ പിന്നെ യു എ പി എ ചുമത്തുന്ന എൻ ഐ എക്ക് അതേപോലുള്ള നിയമങ്ങൾ, ഇവയൊക്കെ ഇഷ്ടം പോലെ ഇവർക്ക്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെ ഇവർക്ക് തോന്നുമ്പടി അറസ്റ്റ് ചെയ്യാം. കുറ്റക്കാരാണെന്ന് ഇവർക്ക് തോന്നിയാൽ മതി അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ടോ? ഏതായാലും സുപ്രീം കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്, സുപ്രീംകോടതിയുടെ ബെഞ്ച് വിധിച്ചിരിക്കുന്നത്, കോടതി പരിഗണനയിൽ വന്നിരിക്കുന്ന കേസിൽ ഓടിച്ചെന്ന് ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന പ്രക്രിയ വേണ്ട. അതായത് കോടതി പരിഗണിക്കുന്ന കേസിൽ പ്രതി കോടതിയിൽ ഹാജരാകുമ്പോൾ അപ്പോൾ തന്നെ ചെന്ന് ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പറഞ്ഞത്. അത് ഈ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാനായിട്ട് ആണ് കയറൂരി വിടുന്നത്. ഇങ്ങനെ ഇ ഡിയെയും അതേപോലുള്ളത് അത് അറസ്റ്റ് ആ അത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നതിന് കടിഞ്ഞാൺ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം, അതായത് പി എം എൽ എ പ്രകാരമുള്ള പരാതിയിൽ കോടതി നടപടികൾ തുടങ്ങിയ ശേഷം കുറ്റാരോപിതരെ നേരിട്ട് ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് സുപ്രീം കോടതി വിലക്കി. കോടതിയിൽ ഹാജരായ കുറ്റാരോപിതരെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ ഇ ഡി അപേക്ഷ നൽകണം. അതായത് കോടതിയിൽ ഹാജരാകുന്ന കുറ്റാരോപിതരെ അവിടെ നിന്ന് നേരിട്ടങ്ങ് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, ഇ ഡി കോടതിക്ക് അപേക്ഷ നൽകണം. എന്നിട്ട് ആ അപേക്ഷ കോടതി പരിശോധിച്ച് കുറ്റാരോപിതരുടെ വാദം അവർക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് ശരി തെറ്റുകൾ വിലയിരുത്തിയതിന് ശേഷം ഈ കേസിൻ്റെ അന്വേഷണത്തിന് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യേണ്ടതിന് ആവശ്യകതയുണ്ടോ ഇല്ലയോ എന്ന് കോടതിയാണ് വിലയിരുത്തേണ്ടത്. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കോടതി അനുവദിച്ചാൽ മാത്രമേ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കത്തുള്ളൂ. അതാണ് പുതിയ സുപ്രീം കോടതിയുടെ നിയമം. അപ്പോൾ ജാമ്യം എടുക്കേണ്ടതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം പ്രതി പോലീസ് കസ്റ്റഡിയിലല്ല, കോടതിയുടെ പരിഗണനയിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ അതിന് പകരം ജാമ്യക്കാരും നിയമങ്ങളും വ്യവസ്ഥകളും അതേപോലെ എന്താണ് പി എം എൽ എ കേസിൽ ജാമ്യം ലഭിക്കുന്നതിന് എതിര് നിന്ന ഇരട്ട വ്യവസ്ഥയാണ് കോടതി സമൻസിൽ ഹാജരാകുന്നവർക്ക് സുപ്രീം കോടതി ഇളവ് ചെയ്തത്. സമൻസിലാണ്, വാറണ്ടല്ല, സമൻസിൽ കോടതിയിലാണ് ഹാജരാകേണ്ടത്. ജാമ്യാപേക്ഷയെ എതിർക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അവസരം നൽകണം. കുറ്റാരോപിതൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന കാര്യത്തിൽ കോടതികൾക്ക് ഉത്തമ ബോധ്യമുണ്ടാകണം. ഇതായിരുന്നു ഇരട്ട ജാമ്യ വ്യവസ്ഥ. ഈ രണ്ട് ജാമ്യ വ്യവസ്ഥയും ഇപ്പോൾ അപ്രസക്തമായി. കാരണം കസ്റ്റഡിയിലല്ല വരുന്നത്, ജാമ്യമല്ല വേണ്ടത്. ജാമ്യം വേണമെന്ന് പിന്നെ കസ്റ്റഡി കോടതി വിട്ടുകൊടുത്തതിന് ശേഷമുള്ള സംഗതിയാണ്. ആദ്യം ഇവർക്ക് ഇഡിക്ക് വിട്ടുകൊടുക്കണോ വേണ്ടയോ, അറസ്റ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതി നിരീക്ഷിക്കും. അപ്പോൾ ഈ രണ്ട് വ്യവസ്ഥയും, അതായത് പ്രോസിക്യൂട്ടറുടെ വാദം അത് ഒഴിവാക്കപ്പെട്ടു, അതേപോലെ കോടതിക്ക് ഭാഗത്ത് നിന്ന് കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള കാര്യത്തിൽ ഉത്തമ ബോധ്യമുണ്ടെങ്കിലേ ജാമ്യം വരും. ഇപ്പം അങ്ങനെയല്ല, കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കോടതി പരിശോധിച്ച് കോടതിക്ക് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഉത്തമ ബോധ്യം വന്നാൽ കോടതിയുടെ വിവേചനാധികാരത്തിൽപ്പെടുന്ന ഒരു സംഗതിയായി അത് മാറിയിരിക്കുന്നു. മറ്റത് കോടതിക്ക് പറയാൻ പറ്റില്ല. എന്താണ്, ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കോടതിക്ക് ഉത്തമ ബോധ്യമില്ല, അതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് കോടതി വിധിക്കണമെന്നായിരുന്നു നേരത്തെ നിയമം. ഇപ്പോഴതല്ല, കോടതി അത് വിലയിരുത്തി വാദിഭാഗം കൂടി കേട്ടതിന് ശേഷം, കുറ്റാരോപിതൻ്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഈ ഇ ഡിയുടെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കൂ എന്നുള്ളതാണ്. ഇത് കേന്ദ്ര സർക്കാരിനേറ്റ കനത്ത ഒരടിയാണ്. ഇപ്പോൾ
കാരണം മലയാള മനോരമയിലൊക്കെ അത് പ്രധാന വാർത്തയാകാതിരിക്കാൻ കാരണം കേരളത്തിലൊക്കെ ഇപ്പോൾ അറസ്റ്റ് നടക്കും, ഇപ്പോൾ അറസ്റ്റ് നടക്കും, ഇ ഡി ഈ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നവരെല്ലാം എല്ലാം നാളെ ഇന്ന ഇന്ന ആൾക്കാരുടെ നേരെയായിരിക്കും അറസ്റ്റ് വാറണ്ട് വരുന്നത് എന്നുള്ള രീതിയിൽ മലയാള മനോരമയും അതുപോലുള്ള പത്രങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കനത്ത ആഘാതമുണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് ആ വാർത്ത 9-ാം പേജിൽ ഒതുക്കാതെ കണ്ട് തരമില്ല. 9-ാം പേജ് വാർത്തയുണ്ട് കേട്ടോ, വാർത്തയില്ലാതില്ല, പ്രധാന പേജിലല്ല എന്നേ ഉള്ളൂ. പക്ഷേ നമ്മളാണ് നിശ്ചയിക്കേണ്ടത് പ്രധാന പേജിലായിരുന്നു ഈ വാർത്ത വരേണ്ടത് എന്നുള്ളത്. കോടതി സമൻസ് അനുസരിച്ച് ഹാജരാകുന്നവർ കസ്റ്റഡിയിൽ അല്ലാത്തതിനാൽ, അവർ കസ്റ്റഡിയിലല്ല, അവർ കോടതിയുടെ സമൻസ് അനുസരിച്ചാണ് ഹാജരാകുന്നത്, അതുകൊണ്ട് ജാമ്യത്തിന് അപേക്ഷിക്കേണ്ടതില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പകരം അവർ CRPC 88-ാം വകുപ്പ് പ്രകാരം ഒരു ബോണ്ട് നൽകണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ബോണ്ട് എഴുതി കൊടുക്കണം. PMLA നിയമപ്രകാരം റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ റെയ്ഡ്, ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുക, ഇങ്ങനെ കുറേ അമിത അധികാരങ്ങൾ ഇഷ്ടം എന്തും EDക്ക് ചെയ്യാമെന്നുള്ള രീതിയിലുണ്ടായിരുന്നു. അത് 2022 മോദി സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്താണ്, ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് അത്. ആ വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. EDക്കുള്ള വിശാല അധികാരം വിജയ് മദൻലാൽ ചൗധരി കേസിൽ 2022 കേസാണ്. സുപ്രീം കോടതി ആ കേസിലാണ് ഇത് ശരിവെച്ചത്. അത് ശരിവെച്ച ജസ്റ്റിസ് AM ഖാൻവിൽക്കറെ വിരമിച്ച ശേഷം കേന്ദ്ര സർക്കാർ ലോക്പാൽ അധ്യക്ഷനായി നിയമിച്ചു. പ്രതിഫലവും കിട്ടി, ഇഷ്ടംപോലെ അതിനുള്ള പ്രത്യുപകാരം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹമാണ് EDക്ക് തോന്നിവാസം കയറി എവിടെയും കയറി റെയ്ഡ് നടത്താം, ആർക്കും ആരുടെയും സ്വത്ത് മരവിപ്പിക്കാം, പിഴ ചുമത്താം, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ വന്നത്. ഏതായാലും വിജയ് മദൻലാൽ കേസിലെ വിധിക്കെതിരെ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിമാർ ഉൾപ്പെടെ നിയമരംഗത്തെ പ്രമുഖർ രംഗത്തെത്തി. ഈ വിധിക്കെതിരായ അപ്പീലുകൾ ഇപ്പോഴും പ്രത്യേക ബെഞ്ചിൻ്റെ പരിഗണനയിലാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ വിധി. ഏതായാലും ഇത് സുപ്രധാനമായ ഒരു വിധിയാണ്. ഇത് മലയാള മനോരമയുടെ ഈ പ്രിൻ്റഡ് എഡിഷനെ ഞാൻ കണ്ടുള്ളൂ, അതിൻ്റെ പ്രധാന പേജിലില്ല. തിരുവനന്തപുരം എഡിഷൻ്റെ 9-ാം പേജിലാണ്. ദേശാഭിമാനി ഇത് പ്രധാന വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് കെജ്രിവാളിൻ്റെ കേസുമായൊക്കെ ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ 7-ാം പേജിലും വളരെ വിശദമായി പറയുന്നുണ്ട്. അതേപോലെ ഈ കെജ്രിവാളിൻ്റെ കേസിൽ EDയോട് ചില ചോദ്യങ്ങൾ സുപ്രീം കോടതി ചോദിച്ചു. കെജ്രിവാളിന് അനുകൂലമായ തെളിവുകൾ നിങ്ങൾ അവഗണിച്ചോ? അനുകൂലമായ തെളിവുകളൊന്നും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല, അത് അവഗണിച്ചോ എന്നുള്ളതാണ് ചോദ്യം. സുപ്രീം കോടതിയിലൊക്കെ ചില ബെഞ്ചുകൾ വളരെ കാര്യക്ഷമമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. നേരത്തെ ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ഒരു 2 മാസം മുമ്പ് ആർക്കും ധൈര്യം വരില്ലായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ധൈര്യപൂർവ്വം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്ക് 4-ാം ഘട്ട തെരഞ്ഞെടുപ്പ് മാറിയതോടെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതും നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇത്തരത്തിൽ ചില പരാമർശങ്ങളും ചോദ്യങ്ങളുമൊക്കെ ഇപ്പോൾ EDയോടും അതേപോലെ കേസ് കൈകാര്യം ചെയ്യുന്ന പ്രോസിക്യൂട്ടറോടും ഒക്കെ കോടതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് അസ്വാഭാവിക നടപടിയാണെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആരോപണം, അദ്ദേഹം ഇന്നലെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് മറുപടിയുമായി സുപ്രീം കോടതി പരോക്ഷമായിട്ടാണ് മറുപടി പറയുന്നത്. നേരിട്ട് അങ്ങനെ മറുപടി പറയാൻ പറയാം, അമിത്ഷായ്ക്കൊന്നും മറുപടി പറയാൻ കോടതിക്ക് പറ്റില്ലല്ലോ. അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് അസ്വാഭാവിക നടപടിയാണെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആരോപണത്തിന് മറുപടിയുമായി സുപ്രീം കോടതി. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു, ആരുടെ കാര്യത്തിലും അസാധാരണ നടപടി എടുത്തിട്ടില്ല. കെജ്രിവാൾ എന്ന് കീഴടങ്ങണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉത്തരവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കോടതിയുടെ ഉത്തരവാണിത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് നിയമവാഴ്ച നടക്കേണ്ടത് എന്ന് കോടതി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചതാണ്. കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച നടപടി പ്രത്യേക പരിഗണനയാണെന്ന് വിമർശനം ഉയർന്നിട്ടുണ്ടെന്നായിരുന്നു അമിത്ഷായുടെ പ്രസ്താവന. അതിനെതിരെ പരോക്ഷമായി കോടതി ഒരു മറുപടി കൃത്യമായി കൊടുക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വാസ്തവങ്ങൾ ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. നാളെ രാവിലെ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി.